You are watching TV Next. നാടാർ സമുദായത്തെ ശ്രീ മധുസർ അവഹേളിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ സമുദായത്തിന്റെ മാത്രമല്ല നാടാർ സമുദായത്തിന്റെ മാത്രമല്ല നായർ സമുദായത്തിന്റെയും ചരിത്രത്തെ അപഹസിക്കുകയാണെന്ന് ഞാൻ പറയാം. ചേരചോള പാണ്ഡ്യ രാജവംശത്തിന്റെ പിന്തുടർച്ചയായിട്ട് 10,000-ത്തിൽപ്പരം വർഷത്തിന്റെ പഴക്കമുള്ള ഒരു പ്രബല സമുദായം ആയിരുന്നു രാജഭരണമെങ്കിലും പിന്നീട് പിൽക്കാലത്ത് നമ്മൾ വളരെ താഴേക്കിടയിലേക്ക് ചവിട്ടി മിതിക്കപ്പെട്ടു. ആ ഉച്ചനീചത്വങ്ങൾ തുടർന്നുണ്ടായ അവജയങ്ങൾ അതിനെയൊക്കെ തകർത്തുകൊണ്ട് നമ്മൾ സംഘടിതമായി ശക്തമായി കഠിന പ്രയത്നത്തിലുള്ള ഈ സമൂഹം അതിജീവിച്ച് മുന്നേറി. അതിൽ അമർഷം പൊടുന്ന അല്ലെങ്കിൽ പണ്ട് നമ്മുടെ പൂർവികരെ ഉദ്ധരിച്ചിരുന്ന അതേ കാഴ്ചപ്പാടോടെ നമ്മൾ ഇനിയും ചവിട്ടിത്താഴ്ത്തി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം ജനത മാത്രമേ ഇന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നായർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നാടാർ സമുദായമായിട്ട് വളരെ ചേർന്ന് ഒരുമിച്ച് വളരെ ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടും സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ഇത് കഴിഞ്ഞു പോകുന്നത്. ശ്രീ മധുസാർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു രാജ്യം നമ്മുടെ പത്മശ്രീ നൽകി ആദരിച്ചു, ഒരു കോളേജ് ലെക്ചറായിട്ട് ജീവിതകാലം മുഴുവൻ തുടർന്നു വന്ന അദ്ദേഹം തൻ്റെ കരിയറിലൂടെ ചലച്ചിത്ര നിർമ്മാതാവ് നടൻ പ്രശസ്ത നടൻ എന്നിവരും താങ്കൾ പറഞ്ഞതുപോലെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു നടൻ, പിന്നീട് ആർക്കു വേണ്ടിയിട്ട് ഈ ഒരു സമുദായത്തെ അവഹേളിക്കുന്നതായിട്ടേ ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. കാരണം നായർ സമുദായത്തിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ നാടാർ സമുദായത്തെ സ്നേഹിക്കുന്ന പോലെ മധുസാരം നമ്മെ സ്നേഹിക്കുന്നു എന്നൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാട്. നമ്മുടെ സത്യരശൻ സാറിനോടൊക്കെ നമ്മുടെ സിനിമ നടൻ സത്യനോടൊക്കെ ചേർന്ന് അഭിനയിച്ച ആ വലിയൊരു കലാകാരൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സമീപനം ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കുകയും സംശയിക്കുകയും ചെയ്യപ്പെടാമെന്നുള്ളത് ഒരുപക്ഷെ സംഘപരിവാർ പോലുള്ള സംഘടനകളുമായിട്ട് അടുത്ത ബന്ധമുള്ള ശ്രീ മധുസാറ് അവർക്ക് വേണ്ടി എങ്ങാനും ഒലി തൊഴിലാളിയായി മാറിയോ എന്ന് പറഞ്ഞു പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമുക്ക് മറ്റൊരു വഴിയില്ല. കാരണം ശ്രീ മധുസാറിനോട് അവലപിക്കണം, മധുസാറിനെതിരെ പ്രക്ഷോഭം നടത്തണം, സമരം ചെയ്യണം, അതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ശ്രീ മധുസാറിന്റെ അഭിപ്രായം നായർ സമുദായത്തിന്റെ അഭിപ്രായമല്ല, അത് ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം മാത്രമായി കാണാൻ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ശ്രീ മധുസാറിന്റെ അഭിപ്രായത്തോട് നായർ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ അവലപിച്ചുകൊണ്ട് പല ഭാഗത്തും വലിയ അമർഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങളോടും പേഴ്സണലി വിളിക്കാറുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പില് ഞങ്ങളുടെയൊക്കെ വിളിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട്, അത് തെറ്റായി പോയി. ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങളെ അതിനെതിരെ പ്രതികരിക്കണം, ചിലരൊക്കെ പറയുന്നത് വളരെ കഷ്ടമായി, ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾക്ക് അവരുടെയൊക്കെ മാനസിക നിലവാരം മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു പരിധിവരെ സംഘപരിവാറിന്റെ ചട്ടുകുമായി ശ്രീ മധുസാർ കഥപ്പതിച്ചു പോയി എന്ന് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. വളരെയേറെ കഷ്ടതയിലായിരുന്ന ഒരു ജനസമൂഹം കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നുകൊണ്ട് ഇന്ന് വിജയത്തിന്റെ പാതയിലേക്ക് പോകുന്ന സമയത്ത് ആ സഹോദര്യവും ഐക്യവും നിലനിർത്തി വലിയൊരു ലോകത്തേക്ക് പുതിയ ജനത ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും നമ്മെ പിടിച്ചു വലിച്ച് താഴെടുത്തു കൊണ്ടുപോയി എന്തോ കൂടെ ലക്ഷ്യത്തിന്റെ വെളിയാടാക്കാനാണ് തീരുമാനമെങ്കിൽ ആണെന്നുപോലും സംഭവിക്കും ചിന്തിച്ചേക്കാം. ഒരു പക്ഷെ മധുസാറൊക്കെ അതിന്റെ ചട്ടക്കുമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നുപോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 1741 വളച്ചൽ യുദ്ധത്തിൽ ശ്രീ അനന്തപത്മനാഭൻ നാടാര് ഈ നാടിന് തിരുവിതാംകൂറായിരുന്ന സമയത്ത് ഈ നാടിന് ചെയ്ത സംഭാവനകളൊന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതേ തുടർന്ന് ഡിലനോയൊക്കെ പിടിച്ചു കെട്ടി ചരിത്രപരമായ ചില വളച്ചിലൊടിക്കൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. നമ്മുടെ ചരിത്ര രേഖയിലൊക്കെ ഉന്നത ശ്രേണിയിലുള്ളവരായിരുന്നത് കൊണ്ട് തന്നെ ഈ സമര നേട്ടത്തെയൊക്കെ നമ്മുടെ കുളച്ചലുദ്ധ സമരനായകനായ അനന്തപത്മനാഭൻ നാടാരെ വക്രീകരിച്ചും പേരുമാറ്റം നടത്തിയൊക്കെ ചില കുൽസിത പ്രവൃത്തികളൊക്കെ ചെയ്ത് മാറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും കാലം അതിന്റെ മഹതിക്ക് അതെല്ലാം സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ചില അസ്വാരസ്യങ്ങൾ ചില സംഘപരിവാർ പോലുള്ള ചില സംഘടനകളുടെ കീഴിൽ അവർക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന നായർ സമുദായം അടങ്ങുന്ന മുന്നോക്ക സമുദായം ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാറുണ്ട്. അനന്തപത്മനാഭൻ നാടാരുടെ വീരകഥകൾ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രബല സമുദായത്തിന്റെ പിന്തുടർച്ചക്കാരായ നാടാർ സമുദായത്തെ
ഒരു കൂലി തൊഴിലാളിയായിട്ടോ ഒരുപക്ഷെ ജീർണിച്ച അവസ്ഥയിലെന്നുള്ള അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ലോബികൾ പറയുന്നത് വെച്ച് നോക്കിയാൽ നീച്ച് ജാതിയിൽ പിറന്നവരെന്ന് പോലും പോലും പറഞ്ഞ് തള്ളിക്കളയാനും ശ്രമിക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നീചജാതിയിൽ പിറന്നവരായി നമ്മളെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ പോലും ഞങ്ങൾ അതിലൊന്നും മറ്റ് വിഷമതരാകുകയോ അതിലെ വിറളി കൂടുകയോ ടെൻഷനാകുകയോ ചെയ്യുന്ന ഒരു ജനസമൂഹമല്ല. കാരണം അത്തരം കഷ്ടപ്പാടുകളും അതെല്ലാം കഴിഞ്ഞു വന്ന ജനതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പൂർവികർ ചെയ്ത കാഴ്ചപ്പാടിന്റെ അതിന്റെ തിക്തലോഹങ്ങൾ അയവിറക്കിക്കൊണ്ട് ഒരു വകവിട്ടലോ മറ്റോ കാര്യങ്ങളല്ല, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന കാലത്തേക്ക് വരുന്ന തലമുറയെ പഠിപ്പിച്ച് ഐക്യവും സാഹോദര്യവും ഉറപ്പിച്ചുകൊണ്ട് പുതിയ ജനറേഷനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. നായർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കഷ്ടപ്പെട്ട് കഠിന പ്രയത്നത്തിലൂടെ ഒരുപാട് പോരായ്മകളിലൂടെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന സമുദായം ഇന്നൊരു പക്ഷേ ആ പേരിനോടൊപ്പമുള്ള ജാളിത് മറയ്ക്കാൻ വേണ്ടി പോലും പേരിനോടൊപ്പമുള്ള ജാതി പേര് പോലും ഉപേക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന സമയത്ത് നമ്മളൊക്കെ വലിയ സഹോദരത്വത്തോടും സഹോദര്യത്തോടും പെരുമാറുന്ന സമയത്ത് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു പക്ഷേ മണിപ്പൂരിലൊക്കെ ഉണ്ടാക്കിയതുപോലുള്ള ചില കുൻസിത ശ്രമങ്ങൾ, അതായത് തുടങ്ങി വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മളെയും തമ്മിൽ തല്ലിക്കാം അകൽച്ച ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ തല്ലിലോട്ടും അകൽച്ചയിലോട്ടും മണിപ്പൂരിലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ചിലരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാമുദായികമായിട്ടും സൗഹാർദ്ദപരമായിട്ടും ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടും ഒക്കെ സംഘടിച്ചു പോകുന്നത് ചിലർക്ക് എപ്പോഴും അവിടെ അറിയാം. കാരണം തമ്മിലകറ്റിയും അടുപ്പിച്ചും പിരിച്ചു നിർത്തിയാൽ മാത്രമേ അവർക്ക് അവരുടേതായ നേട്ടങ്ങൾ കൈവരിക്കാനാവൂ. സമുദായവുമായിട്ട് ഇവർ സൈക്യമുണ്ടായി കഴിഞ്ഞാൽ ഇവരങ്ങനെ വളർന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഐക്യം നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മനുസ്മൃതിയിൽ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ആൾക്കാർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടക്കാതെ വരുമോ എന്ന് ഭയപ്പാടുണ്ടാവാം. അത്തരം കാര്യത്തിലൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിരവധി പേര് വിളിച്ചു പറഞ്ഞൊരു മാർച്ച് നടത്തണം, മധുവിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം, ഞങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല. അത്തരം കാഴ്ചപ്പാടുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ സാർ തന്നെ ഇപ്പോൾ ഞാൻ ചോദിച്ചതിനെ വളരെ മാന്യമായിട്ടാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ സാറിന് ഇപ്പോൾ സാറിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും അങ്ങനെ പറഞ്ഞ് നടത്താൻ സാധിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വളരെയധികം വിമർശനങ്ങളാണ് അവരോട് എന്താണ് പറയുന്നത്? സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് സോഷ്യൽ മീഡിയയിൽ അധികം പ്രതികരിക്കുന്ന വേഗത്തിൽ പ്രതികരിക്കുന്ന ആൾക്കാർ അത്രയും പെട്ടെന്ന് അപലപ്റ്റാവുന്നവരാണ്, എടുത്തുചാട്ടക്കാരാണ് കൂടുതലും. ക്ഷമയോടുകൂടി ക്ഷമാശീലത്തോടുകൂടി പ്രതികരിക്കുന്ന ആൾക്കാർ കുറവാണ്. അത് പലയാവർത്തിയാകുമ്പോൾ അവരും തിരിച്ചു വന്നോളും. പെട്ടെന്ന് മാനസികമായിട്ട് ഒരു സ്വന്തം കുലത്തെ സ്വന്തം സഹോദരനെ സ്വന്തം പുത്രത്വത്തെ ഒക്കെ ചോദ്യം ചെയ്ത തരത്തിൽ അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു സ്വാഭാവികമായ പൊട്ടിത്തെറി ഉണ്ടായേക്കാം. അതിവിടെ വേണ്ടത് നല്ല ലക്ഷണമൊത്ത അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്ന സംഘടനകൾ, ഒരു മൂത്ത കുടുംബത്തിലെ മൂത്ത കാർന്നവരെ പോലെ പ്രവർത്തിക്കുന്ന സംഘടനകളായിരുന്ന നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നല്ല രീതിയിൽ ശിക്ഷണം കൊടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് പോകുന്ന ആ സംഘടനകൾക്ക് അത്തരം അപ്രക്ടാവുന്ന ചെറുപ്പക്കാരെ ശാന്തശീലരാക്കി എടുക്കുവാനൊക്കെ കഴിയും. അങ്ങനെ പ്രതികരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ തിരുത്തുന്ന ഏത് തരത്തിലുള്ള പ്രതികരണവും മാർഗം നിർണ്ണയിക്കാം. നിരവധി ഇപ്പൊ മധുസാറിനെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ അദ്ദേഹം തയ്യാറായിക്കോട്ടെ. അതിനെ തിരുത്തണമെന്ന് നിർബന്ധിക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും തെറ്റുപറ്റാൻ തെറ്റുപറ്റാൻ തിരുത്തുന്നതാണ്, ആ തിരുത്താനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. മധുസാറിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. നമ്മുടെ കോളേജ് ലെക്ചറായിരുന്നു, നിരവധി സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾ പങ്കെടുത്ത ജെ സി ഡാനിയൽ പുരസ്കാരം മലയാള സിനിമയ്ക്ക് ഒരു പിതാവിനെ നൽകിയ പ്രബല സമുദായത്തിൽപ്പെട്ട നാടൻ സമുദായത്തിന്റെ കുലഗുരുവായ ഒരു ജെ സി ഡാനിയൽ നമ്മുടെ ചലച്ചിത്ര ലോകത്തെ ഏവരും ബഹുമാനിക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം പോലും വാങ്ങി മധുസാർ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ചെയ്തിക്ക് ഇത്തരത്തിലൊരു സംഭാഷണത്തിന് മുതിരുന്നത് അദ്ദേഹത്തിന്റെ മനസാക്ഷിയെ തൊട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഊഹിക്കാനാവും. ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടിയല്ല, ഇത് ആർക്കോ വേണ്ടി ചട്ടുകമായി പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഞങ്ങൾക്ക് കരുതാനാവൂ. പിന്നെന്താ അദ്ദേഹത്തിന്റെ നിന്ന് എടുത്തു പറഞ്ഞു വന്ന ഒരു പരാമർശം ഉണ്ടായി, ബംഗാളി തൊഴിലാളികൾ വളരെ നികൃഷ്ട ജീവികളാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശം അദ്ദേഹത്തിൽ നിന്നിട്ടുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. ബംഗാളികളിൽ നിന്നും ഒരു 30-40% പേരിൽ നിന്നും നമ്മുടെ കേരളത്തിലെ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മറക്കാനാവാത്ത വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ ബംഗാളിലെ ജനതയെ മൊത്തം അത്തരത്തിൽ കാണുന്നത് ഒരിക്കലും ഉചിതമല്ല. ബംഗാളി ജനതയെ ഈ രാജ്യത്തിന് സംഭാവനയായി നൽകിയിട്ടുള്ള ത്യാഗങ്ങൾ അതൊന്നും നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള, ഒരുപക്ഷെ കേരളത്തിലേക്കാളേറെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അവിടെ നിന്നൊക്കെയുള്ള സമര നായകന്മാരെ ഒക്കെ കൂടെ ചേർത്ത് വായിക്കണം. നിവർത്തികേട് കൊണ്ട് തൊഴിലെടുക്കാൻ വന്നതിൽ കുറച്ചു പേർ കുറ്റവാളികളായതുകൊണ്ട് അത്തരത്തിൽ അവരുടെ ബിഹേവിയർ വെച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെയോ ആ ജനതയെ മുഴുവൻ അടച്ചപേക്ഷിക്കുന്നത് ശരിയല്ല. കേരളത്തിന് അതുപോലെ ബംഗാളിനെ പോലെ സമഗ്ര സംഭാവന ചെയ്ത ഒരു വിഭാഗമാണ് നാടൻ സമുദായം. കേരളത്തിലെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ
ദേശീയ പതാക പാറിക്കുവാനായിട്ട് വട്ടിയൂർക്കാവ് സമ്മേളനം നടക്കുന്ന സമയത്ത് ആരും തന്നെ വട്ടിയൂർക്കാവ് സമ്മേളനത്തെ പതാക പാറിക്കുന്ന ദൗത്യം ശ്രീ കുഞ്ഞൻനാടാരുടേതല്ലായിരുന്നു, ഒരു പ്രമുഖ നേതാവിൻ്റെതായിരുന്നു. അന്ന് പതാക പാറിക്കുന്ന ആളെ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരൻ തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് പതാക പാറിച്ചുകൊണ്ട് വെക്കടവടി എന്ന് നെഞ്ചു കാട്ടിക്കൊടുത്ത വീരഇതിഹാസം കുഞ്ഞൻനാടാണ്. വട്ടിയൂർക്കാവ് സമ്മേളനത്തിലെ വീരനായകനല്ലേ, അദ്ദേഹത്തിനെ സമ്മാനിച്ചത് നമ്മുടെ നാടാ സമുദായമല്ലേ. അങ്ങനെ അത് അനവധി ഒട്ടനവധി മേഖലകളിലെ സ്വാതന്ത്ര്യ സമര നേതാക്കളായ ചെല്ലക്കണ്ണനാട്, നിരവധി നമ്മുടെ നാരായണ നാടൻ തുടങ്ങിയ പറയാൻ അനവധി സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ സമ്മാനിച്ച ഒരു നമ്മുടെ എന്തിനാ പറയുന്ന സ്പേസ് സെന്ററിലെ നമ്മുടെ ശിവനാടാരുടെയൊക്കെ കുലത്തിൽപ്പെട്ട ഒരു കുലത്തെ അതിശയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഒട്ടും മാന്യമല്ല, ഉചിതമല്ല. അദ്ദേഹം തിരുത്തുമെങ്കിൽ നല്ലത്, അദ്ദേഹത്തിന്റെ മഹാമനസ്കതയായി ഞങ്ങൾ കാണുന്നു. അദ്ദേഹം തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല, കാരണം അദ്ദേഹം ഇപ്പൊ പ്രവർത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയോ അദ്ദേഹത്തിന്റെ സമുദായത്തെയോ അത് സമുദായ സംഘടനയോ പ്രതികരിച്ചിട്ടല്ല. അദ്ദേഹം തികച്ചും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന സംഘപരിവാറിന്റെ ചട്ടവുമായി പ്രവർത്തിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അത്തരം ചെയ്തികൾ ഒരു പക്ഷേ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളത് മനസ്സിലാക്കി പോണം. അദ്ദേഹത്തിന്റെ അഭിപ്രായമായ ഒരു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായം ഒരു സമുദായത്തിന്റെ അഭിപ്രായമായി ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം ആ പ്രബല സമുദായം എന്ന് നാടാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ചൊത്തൊരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന സമുദായത്തെ ഈ ഒരുമിച്ച് പോകുന്ന പോകലിനെ അസൂയവഹമായി അസൂയപരമായി നോക്കിക്കാണുന്ന സംഘപരിവാറുള്ള സംഘടനകൾ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഉള്ളിലെ വേദനയാണ് ഇത്തരത്തിൽ തമ്മിൽ ഭിന്നിപ്പിക്കുക, എങ്ങനെ അജണ്ടകൾ ഇളക്കി വിട്ടുകൊണ്ട് തമ്മിലടിപ്പിക്കുക, തമ്മിലടിപ്പിച്ചാൽ മാത്രമേ നമുക്കവിടെ നിലനിൽപ്പുണ്ടാവൂ എന്ന് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അവർ മനുഷ്യ മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ പോലും സ്വപ്നം കണ്ടിട്ടുണ്ടാവാം. എന്തായാലും കേരള മണ്ണിൽ നമ്മുടെ മണ്ണിൽ അത്തരം സംഘപരിവാർ അജണ്ട വെച്ചുകൊണ്ടെന്നും നാടാർ നായർ അല്ലെങ്കിൽ ഈഴവ പുലയ നമ്മുടെ ഐക്യത്തെ മനുഷ്യരാശിയെല്ലാം ഒന്നാണെന്നുള്ള നമ്മുടെ സങ്കല്പത്തെ ഒട്ടും തന്നെ ശിഥിലീകരിക്കാൻ കഴിയില്ല, അതിനാരെയും പിടിക്കാൻ കഴിയില്ല. ഇതൊരു സൂചനയാണ്, നമ്മുടെ തമ്മിലുള്ള ഐക്യം ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താനാവുന്നതല്ല എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. മധു സാർ ഒരു സൂപ്പർ താരമായി വളർന്നു വന്ന സമയത്ത് അയാൾ ധാരാളം വസ്തുക്കൾ വാങ്ങിച്ചിരിക്കാം, തിരുനെല്ലി നാഗേശനെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചിരിക്കാം, അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ജീവിക്കുക, സ്വാഭാവികമായി ഇവിടെ വസ്തു വാങ്ങുക, ഇവിടെ താമസിക്കുക, അവരൊരു ഉയർച്ച ഉണ്ടാക്കുക, ഇതൊക്കെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് ചിലപ്പോൾ വരുന്നില്ല. ആ ഒരു ഇത് മനസ്സിൽ കിടന്നതുകൊണ്ടായിരിക്കുമോ ഇപ്പോഴത് പുറത്തു വന്നത്? അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്താഗതിയുടെ കുഴപ്പമുണ്ടായിരിക്കാം. പ്രബല ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ശ്രേണിയിൽപ്പെട്ട ഞങ്ങൾ ജാതിപരമായി സംഘടനപരമായി നിൽക്കുന്നെങ്കിലും ജാതി ശ്രേണിയൊക്കെ അവസാനിക്കണമെന്ന കാര്യം കാഴ്ചപ്പാടല്ല. ഒരുപക്ഷെ അത്തരത്തിൽ ജീവിച്ചിരുന്നവര് ഏത് രാജ്യം ഭരിക്കുന്ന രാജ്യക്കാരന്മാരായാലും പ്രഭുക്കന്മാരായാലും ആ ജനവിഭാഗത്തിൽ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരിൽ വളരെ കഷ്ടപ്പെടുന്ന ജനത എപ്പോഴും ഉണ്ടാകും. ബ്രാഹ്മണരിലെ വളരെ കഷ്ടപ്പെടുന്നവർക്ക് അത്തരത്തിൽ തൊഴിലെടുക്കുന്ന ഒരു വിഭാഗത്തെ കൊണ്ടുവന്നിട്ട് ആ ജാതിയിലുള്ളവരെ ഞാൻ പണ്ട് പണിയെടുപ്പിക്കുന്നു, അവന്റെ പുറത്ത് കാല് വെച്ചിരിക്കുന്നു, അവരെ ഞാൻ കൂലി കൊടുക്കുന്നു എന്ന് ചിന്തിക്കുന്നത് വിശാലമായ കാഴ്ചപ്പാടൊന്നുമല്ല. അത് അല്പത്തരമാണ് ചിന്തിക്കുന്ന, വിശാലമായി ചിന്തിക്കാൻ ജനതയ്ക്ക് കഴിയണം. എക്കാലവും ഏത് ജനറേഷൻ എത്ര കാലം മാറിപ്പോയാലും ഒരു വിഭാഗം ജനത താഴെയും വേലയായിട്ടൊക്കെ എപ്പോഴും നിൽക്കും. അത്തരം സ്വഭാവങ്ങൾ ദുശ്ശീലങ്ങൾ വളർത്തിയെടുക്കാതെ നമ്മുടെ കലാകാരന്മാരെങ്കിലും കുറച്ച് ചിന്തിക്കണമെന്ന് മാത്രമേ പറയാം. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും ഇങ്ങനത്തെ ചിന്താഗതികൾ ആൾക്കാർക്കും ബ്രിട്ടീഷുകാരെ കുറച്ചധികം കാലം ഇവിടെ പിടിച്ചു നിർത്തിയതെന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. തീർച്ചയായും അത്തരം ചെയ്തികൾ അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്ത് അവർ പിടികൂടുകയാണല്ലോ സ്വാഭാവികം. അത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ പരാമർശം നടത്തിയ വ്യക്തികൾ നടത്തുവാനായിട്ട് സെലക്ട് ചെയ്തത് അത്തരം ചൂഷകർ തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായത്. ഒരിക്കലും മധുസാറിന്റെ ആ കാഴ്ചപ്പാടിൽ ഇത്തരം ഒരു പരാമർശം അദ്ദേഹത്തിന്റെ നാളിൽ നിന്നൊന്നും പറയേണ്ടതല്ല. രാജ്യം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും പറയേണ്ടതല്ല. ഇത് അദ്ദേഹം ആർക്കോ വേണ്ടി പണിയെടുത്തു എന്ന് മാത്രമേ ഞങ്ങൾ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അത്രയും പണിയെടുക്കുന്നത് ചില ദുഷ്ടചിന്തകൾക്ക് വേണ്ടിയിട്ടാണ്. അത്തരം ചിന്തകളിലേക്കൊന്നും നമ്മുടെ സമുദായങ്ങൾ വീഴില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദിലീപനെ പിടിച്ചു കെട്ടിയ ഒരു മഹാനുഭാവന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. 108 കളരികൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു ഡച്ച് സേനയിലെ സൈന്യാധിപനെയും പരിവാരങ്ങളെയും പിടിച്ചുകെട്ടി നാട്ടുരാജാവായ മാർത്താണ്ഡവർമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടെത്തിക്കുമ്പോൾ വളരെ ധീരകർമ്മമാണ് ചെയ്തിട്ടുള്ളതെന്ന് മാത്രമല്ല, ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യം ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിക്കുന്ന ഒരു വലിയ ചരിത്ര സംഭവമായിട്ട് അതിനെ കൊണ്ടു ലോകം ഉറ്റുനോക്കി ആ സംഭവം. പിന്നീട് ചരിത്രകാരന്മാരെ ലേഖനപ്പെടുത്തിയൊക്കെ എഴുതി പിടിപ്പിച്ചൊക്കെ പോയെങ്കിലും ഈ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി പോകുന്ന ആളുകൾ ഈ പിന്നോ അന്നത്തെ അടിച്ചമർത്തപ്പെട്ട പിന്നോക്ക വിഭാഗം നാടാ കമ്മ്യൂണിറ്റി പോലുള്ള ജനവിഭാഗത്തിന്റെ ആൾക്കാരായിരുന്നില്ല, ചില സവർണ മേൽക്കോയ്മയുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അദ്ദേഹത്തെ വളച്ചൊടിച്ച് ശ്രീ വീരദളപതി അനന്തപത്മനാഭ നാടാരുടെ ചരിത്രത്തെ അനന്തൻ പിള്ള എന്നോ ആയിരുന്നോ ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് വളച്ചൊടിച്ച് ചരിത്രം എഴുതിയ കഥകൾ പോലും ഉണ്ടായി.
തുടർന്ന് അങ്ങോട്ട് വേലുത്തമ്പിയുടെ ഒക്കെ തലവയുടെ ഒക്കെ കാലഘട്ടം വന്നപ്പോഴേക്കും നാടൻ സമുദായം പാടെ അടിച്ചമർത്തപ്പെട്ടു. മയിലുകൾ മാളങ്ങളിൽ ഒളിക്കുന്ന തലത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനത വളരെ നാളുകൾക്ക് ശേഷം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പോലും തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത നിലയിൽ പോലും അടിച്ചമർത്തപ്പെട്ടു. കാരണം ഒരു നീണ്ട കാലത്ത് അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം ഈ സമുദായം സ്വന്തം പ്രയത്നത്തിലൂടെ കഷ്ടപ്പാടിലൂടെ ഒരുപക്ഷെ മിഷനറിമാരുടെയൊക്കെ സഹായത്തോടുകൂടി വസ്ത്ര സ്വാതന്ത്ര്യം അടക്കമുള്ള സമര സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് വളരെ കഷ്ടപ്പാടിൽ നിന്ന് ഉയർത്തു വന്ന ജനതയുടെ ഈ വളർച്ച കണ്ട് അസൂയം കൊണ്ട് ചിലരൊക്കെ ഹാലിലാവുന്നു എന്നുള്ള വസ്തുതയാണ്. നമ്മുടെ ഈ അസൂയാവഹമായ ഈ വളർച്ചയിൽ പലരും രോഷം കൂടുന്നു. എന്ന് വെച്ചൊരു സമുദായം ഒരിക്കലും രോഷം കൊള്ളുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ മതസ്വാരമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നായർ സമുദായം അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിലൊരു 5% നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മതസാർ ഇങ്ങനെ ഒരു സമുദായത്തെ കുറിച്ച് അവഗണിച്ച് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തെളിവ് പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. അത് പക്ഷേ ഒരു 5% താഴെ വരും. അതുപോലെ എല്ലാ സമുദായത്തിലും ഈ നാടൻ സമുദായത്തിന്റെ അസൂയവഹമായ വളർച്ച എല്ലാ ശ്രേണിയിലും കഠിന പ്രയത്നം കൊണ്ട് പൊരുതി നേടി വിജയിച്ചു വന്ന ജനതയുടെ വളർച്ച കണ്ട് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ഒക്കെ ഉണ്ടായ വളർച്ച തീർച്ചയായും മിഷണറിമാരുടെ സംഭാവനയൊക്കെ അതിൽ നിന്ന് മറക്കാൻ കഴിയില്ല, ഒളിക്കുവാനും കഴിയില്ല. ആ വളർച്ചയെ കണ്ട് അസൂയ കൊണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള അനുപാതം നോക്കിയാൽ 5% താഴെ മാത്രം വരുന്ന ജനത അങ്ങനെ ഒരു അസൂയവാഹമായ അല്ലെങ്കിൽ ശത്രുതാപരമായ സ്വയംമാരായിട്ട് മുമ്പോട്ട് നീങ്ങുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവും. പക്ഷേ ഈ 5% അല്ലെങ്കിൽ 7% ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ ആളുകൾ ചില അജണ്ടകളുമായിട്ട് അവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോകുന്നത്. നമ്മെ സ്വാഭാവികമായിട്ട് വിളക്കി വിട്ടുകൊണ്ട് തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് അതിലൊരു വിഷയം ഉണ്ടാക്കിക്കൊണ്ട് ജനതയെ തമ്മിലടുപ്പിക്കാൻ നമ്മുടെ ശക്തികൾക്ക് ഭരണ കൂട സ്വാതന്ത്ര്യമുണ്ട്, ഭരണകൂടത്തിന്റെ ആനുകൂല്യമുണ്ട്, വെച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെടാം അല്ലെങ്കിൽ എന്നേക്കുമായി തുടച്ചു നീക്കാം എന്ന് മണിപ്പൂരിലെ അതുപോലെ അവർക്ക് സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നമൊക്കെ അവർക്ക് വൃഥാവിലായി പോവുള്ളൂ. അത്തരത്തിലൊരു സമീപനം നാടാർ സമുദായത്തിൽ നിന്നുണ്ടാവില്ല. ഒരു കാരണവശാലും നാടാർ സമുദായത്തിന് അങ്ങനെ ഒരു അപചയം നായർ സമുദായത്തിലെ ആൾക്കാർക്കും ഈഴവ സമുദായത്തിലെ ആൾക്കാർക്കും പുലിയ സമുദായത്തിലും ആരായാലും നാം ഈ സോഷ്യൽ സമൂഹമായിട്ട് ജീവിക്കുന്ന ഒരുത്തർക്കും തന്നെ നാടാർ സമുദായത്തിന് ഇങ്ങനെ ഒരു അപജയം ഉണ്ടാകുന്നത് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയില്ല. കാരണം നാടാരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അയ്യാ വൈകുണ്ഠരുടെ സമര പോരാട്ട പിന്തുണയിൽ വന്ന അയ്യാ വൈകുണ്ഠരോടൊപ്പം 18 പിന്നോക്കജാതികൾ ഒരുമിച്ച് ചേർന്ന് നിന്ന ആ കുലത്തിൽപ്പെട്ട ആൾക്കാരാണ് നാം. നമ്മൾ എല്ലാവരും സഹോദരത്വത്തോടും സ്നേഹത്തോടുകൂടിയും ഒരുമിപ്പോടുകൂടിയും മുന്നോട്ട് പോകണം. കാലം മാറി. ഇന്ന് ഇവിടെ നിന്നല്ല, ഇന്ന് വിദേശ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഇന്ന് യൂറോപ്പിൽ നിന്ന് മാത്രമല്ല ഇന്ന് ചന്ദ്രനിൽ പോലും എത്തി ആളുകൾ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചെറിയ കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങളോ പൂർവ്വപിതാക്കന്മാർ നമ്മുടെ അടുത്ത സമീപ കുലത്തോടോ ചെയ്ത സ്വാരസ്യങ്ങളോ ആലോചിച്ച് പകർവീട്ടാനുള്ളതല്ല നമ്മുടെ ജീവിതം. കൈകോർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹവും സങ്കല്പവും പങ്കുവെച്ചു ഒരുമിച്ച് മുന്നേറേണ്ട ഒരു ജനത അതിലേക്ക് വേണ്ടി എത്തിക്കുമ്പോൾ സംഘപരിവാർ പോലുള്ള ചിലരുടെ വൃത്താ സ്വപ്നങ്ങളും ചില ശബല നീക്കങ്ങളുമായിട്ട് മാത്രമേ ഈ മധുസാറിന്റെ ജൽപ്പനത്തെ ദക്ഷിണേന്ത്യ നാടാർ സംഘം വിലയിരുത്തുന്നുള്ളൂ. അത്രമാത്രമേ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.